relations. Let A and B be two non-empty sets. Then a relation from A to B is a subset of A cross B, and it is denoted by R. എന്താണ് റിലേഷൻ പറയുന്നത്? എ ബി എന്ന് പറയുന്നത് ടു നോൺ എംപ്റ്റി സെറ്റ് ആണ്. ദെൻ എ റിലേഷൻ എ ടു ബി, എ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഡിനോട്ട് ചെയ്യുന്നത്, ഒരു റിലേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ യൂസ് ചെയ്തിട്ടാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ സെറ്റ് 1 2 3, then B equal set 3 4 5. ഇവിടെ A cross B ആണെങ്കിൽ set 1 3 1 4 1 5 and 2 3 2 4 2 5 3 3 3 4 3 5. A cross B equal set ordered by 1 3 1 4 1 5, then 2 3 2 4 2 5 3 3 3 4 3 5. If A is the beginning of the relation R, example R1, first relation or relation of R, set 1 3 2 4 3 5. ഇങ്ങനൊരു സെറ്റ് തരാണെങ്കിൽ, ഇങ്ങനൊരു സെറ്റ് തരാണെങ്കിൽ ആർ വൺ ഈക്വൽ സെറ്റ് 1 3 2 4 3 5. ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷനെയാണ് പറയുന്നത്. ഈ ഒരു സെറ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ? ഈ മൂന്ന് ഓർഡർ പേരും എ ക്രോസ് ബിയിൽ വരുന്നതല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു സബ്സെറ്റ് എന്താ സെറ്റ് എന്താ എന്നല്ല. അതേപോലെ ആർ വൺ എന്നെടുത്തിരിക്കുന്ന ഈ സെറ്റ് എ ക്രോസ് ബി ഒരു സബ്സെറ്റ് ആണ്. മറ്റൊരു റിലേഷൻ ആർ ടു എടുക്കാം. 2 3 2 5 3 4 3 5. ഈ ഒരു സെറ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. ആർക്കൂരുള്ള ഈ സെറ്റിലുള്ള എല്ലാ ഓർഡർ പേഴ്സും എ ക്രോസ് ബിയിലുണ്ട്. ദെൻ ആർ ടു എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആണ്. ആർ ടു എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആയിരിക്കും. ആർ വൺ ആർ ടു റിലേഷൻ ഫ്രം എ ടു ബി. കാരണം ആയിരിക്കും ആർ വൺ എന്ന് പറയുന്ന സെറ്റും ആർ ടു എന്ന് പറയുന്ന സെറ്റും എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആണ്. ഒരുപാട് റിലേഷൻ നമുക്കിവിടെ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും. ഈ റിലേഷൻ എല്ലാം നമുക്ക് ആരോ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് കൊടുത്തു നോക്കാം. ആർ വൺ എന്നുള്ള റിലേഷനെ നമുക്ക് ഒരിടം ആരോ ഡയഗ്രാം യൂസ് ചെയ്യാം. ആർ വൺ എന്നുള്ള ഓർഡർ പേർ എന്തായിരുന്നു? ആർ വൺ എന്നുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 3 2 4 3 5 എന്നുള്ള റിലേഷൻ ആയിരുന്നു കഴിഞ്ഞ ആർ വൺ നമ്മൾ എഴുതിയത്. എങ്ങനെയാണ് ആരോ ഡയഗ്രാം? ഞാൻ എ എയിൽ വരുന്ന എലമെന്റ്സ് ആണ് 1 2 3. ഞാൻ ബിയിൽ വരുന്നത് 3 4 5. ഇവിടെ 1 1 to 3 ആണ് ഓർഡർ പേർ. ദെൻ 1 നിന്നു 3 ലേക്കാണ് റിലേഷൻ. ദെൻ 2 4 2 ൽ നിന്നും 4 ലേക്ക്. ദെൻ 3 4. ഇങ്ങനെയാണ് ആരുടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എയിൽ വരുന്ന എലമെന്റ്സ് എല്ലാം എയിൽ എഴുതും, ബിയിൽ വരുന്ന എലമെന്റ്സ് എല്ലാം ബിയിൽ എഴുതി. ദെൻ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ ആർ വണ്ണിന്റെ റിലേഷൻ ആർ വൺ ആയിട്ട് എടുത്തു. ആർ വൺ എന്ന് പറയുന്ന റിലേഷൻ 1 3 1 ൽ നിന്നും 3 ലേക്ക് 2 ൽ നിന്നും 4 ലേക്ക് 3 നിന്നും 5 ലേക്കുള്ള റിലേഷൻ നമ്മൾ കൊടുത്തു. ഇതേപോലെ ആർ ടു ആരുടെ റെപ്രസെന്റ് ചെയ്ത് നോക്കൂ. Order pair AB belongs to R. We say A is related to B, and we write in symbol A related to B. Here B is called the image of A under the relation R. A and B are two non-empty sets. If R is a relation from A to B, then domain under which is known. If
R is a relation from A to B, then the domain of R and the range of R are defined as domain R relation. Domain R equal set A such that A element A ordered by the AB element R. Then range R equal set B such that B element B then ordered by AB belongs to R. AB element R and domain and range R. If that B is the variable, the co-domain is the co-domain is the B is the variable. Range is always a subset of co-domain. For example, for example, R equals such ordered by 1, 1, 1, 3, 2, 1, 1, 4, 2, 2, 3, 3. If A equal and A equal set 1, 2, 3. 1, 2, 3. N of A equal M and N of B equal N, then the number of possible relations from A to B equal 2 raised to M N. N of A equal M and N of B equal N. Number of element in A equal M, the number of element in B equal N and N. Our relation, A to B equal relation. A to B equal relation. വരുന്ന പോസിബിൾ ആയിട്ടുള്ള റിലേഷൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് ടു റേസ് ടു എം എൻ ആയിരിക്കും. അത്രയും റിലേഷൻ എ നിന്ന് ബിയിലേക്ക് ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു എ ഈക്വൽ സെറ്റ് വൺ ടു ത്രീ, ദെൻ ബി ഈക്വൽ സെറ്റ് ത്രീ ഫോർ ഫൈവ്. അവിടെ രണ്ട് റിലേഷൻ ആണ് നമ്മൾ എഴുതിയത്, ആർ വൺ ആൻഡ് ആർ ടു. ഈ ഒരു സെറ്റിൽ നമ്മൾ ആർ വൺ എന്നുള്ള റിലേഷൻ ആർ ടു രണ്ട് റിലേഷൻ ആണ് ഇവിടെ എത്ര റിലേഷൻ എഴുതാൻ സാധിക്കും നമുക്ക്? എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് ടു റേസ് ടു എം എൻ റിലേഷൻ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. ഇഫ് ആർ ഇസ് എ റിലേഷൻ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു ഇറ്റ്സെൽഫ്, ദെൻ വി സേ ആർ ഇസ് എ റിലേഷൻ ഓൺ എ. എന്ന് പറഞ്ഞ നോൺ എംപ്റ്റി സെറ്റിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ ഈക്വൽ വൺ ത്രീ റിലേഷൻ എന്ന് പറയുന്നത് എ ഈക്വൽ സെറ്റ് വൺ ത്രീ ഫൈവ്. എയിൽ നിന്നും എയിലേക്ക് തന്നെ റിലേഷൻ എടുക്കുകയാണെങ്കിൽ ആർ ഈക്വൽ സെറ്റ് വൺ 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 ത്രീ ത്രീ ഫൈവ് ത്രീ ത്രീ ഫൈവ് വൺ ഇസ് എ റിലേഷൻ ഓൺ എ, ബിക്കോസ് ആർ സബ്സെറ്റ് എ ക്ലോസ് എ. ആർ ഈ റിലേഷൻ എന്ന് പറയുന്നത് എ ക്ലോസ് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും, ഇതൊരു റിലേഷൻ ആയിരിക്കും. Phi is a relation on A called empty relation or void relation. A cross A is a relation on A called the universal relation.